ഏതാണ് വെൻട്രിക്കളിൽ കാണപ്പെടുന്ന തിക്ക് മസ്കുലാർ പ്രൊജക്ഷൻസിന് പറയുന്ന പേര് എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ റീസൺ വൈ ട്രൈ കസ്ബിഡ് ആൻഡ് ബൈക്കസ്ബിഡ് വാൾസ് ആർ ക്ലോസ്ഡ് ഈസ് ദ റീസൺ വൈ ദ ട്രൈ കസ്പിഡ് ആൻഡ് ബൈക്കസ്ബിഡ് വാൾസ് ആർ ക്ലോസ്ഡ് നമ്മുടെ ഹേർട്ടിന് എത്ര വാൽവുകൾ ഉണ്ട് നാല് വാൽവുകൾ ഉണ്ട് അല്ലേ വാട്ട് ഈസ് ദ ആട്രിയോ വെൻഡ്രിക്കുലർ സെപ്റ്റം മേഡ് ഓഫ് ഓപ്ഷൻ എ കാർട്ടിലേജ് ഓപ്ഷൻ ബി ഫൈബ്രസ് ടിഷ്യൂ ഓപ്ഷൻ സി ഓസ്റ്റിയോസൈഡ്സ് ഓപ്ഷൻ ഡി മസ്ക് എമ്യൂക്കസ് മെംബ്രൈൻ ഇതിനകത്ത് എന്താണ് ഏട്രിയോവെൻട്രിക്കുല സെപ്റ്റം ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അഖില ബിബിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗേഡ് ടു എക്സാമിലെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ നിന്ന് വന്ന കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോർഷൻസാണ് അല്ലേ നമുക്കറിയാം അനാറ്റമി ആൻഡ് ന്ന് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക മറ്റുള്ള ടോപ്പിക്ക് പോലെയല്ല പത്ത് മാർക്കും നേടിയെടുക്കാനായിട്ട് ഒരുപാടുമില്ലാത്ത ഒരു ഭാഗമാണിത് അല്ലെ നിങ്ങളെല്ലാവരും തീവ്ര പരിശീലനത്തിലായിരിക്കും നന്നായി പരിശീലിക്കൂ നന്നായി എക്സാം എഴുതാൻ കഴിയട്ടെ അപ്പോൾ ഇനി നമുക്ക് എക്സാമിനെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഏപ്രിൽ നാലിലാണ് എക്സാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈനൽ ടച്ചാണ് ഫൈനൽ ടച്ചായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നെല്ലാം നോക്കിക്കോളൂ കോമ്പറ്റീറ്റീവ് ക്ലക്കറിയിൽ മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾക്കൊരു ഫൈനൽ ടച്ചിനുള്ള സമയമുള്ളൂ ഇനി വരുന്നതെല്ലാം നിങ്ങൾക്ക് ലൈവുകളായിട്ടാണ് ഈ ലൈവുകൾ മാത്രം മതി നമുക്ക് ജയിച്ചു കയറാനായിട്ട് അപ്പോൾ നിങ്ങൾ മറക്കണ്ട ക്രാഷ് കോഴ്സിൻ്റെ കാര്യം ജോയിൻ ചെയ്യുക ഇനി നമുക്ക് ആലോചിച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല നമ്മൾ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും സമയം കഴിയും അപ്പോൾ കിട്ടിയ സമയം ഈ മുപ്പത് ദിവസം വേണമെങ്കിൽ നന്നായിട്ട് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ധാരാളം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് വഴി മാത്രമാണ് നമുക്ക് ഇനിയൊരു കണ്ടൻറ്റ് പഠിച്ചെഴുത്ത് എടുത്ത് എഴുതി എടുക്കാനുള്ള സമയമില്ല ഇനി നമ്മൾക്ക് ഉള്ള നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ നമ്മൾ പിന്തുടരുന്ന രീതി എന്ന് പറയുന്നത് ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ് ഓരോ ടോപ്പിക്കും ഓരോ ലൈവുകളായിട്ട് വരും അന്നത്തെ ഏകദേശം ടു ഹൺഡ്രഡ് ക്വസ്റ്റൻസോളം നിങ്ങൾ ഡിസ്കസ് ചെയ്യും ഓരോ ടോപ്പിക്കിൽ നിന്നും ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യും അങ്ങനെയുള്ള ലൈവുകളുമായിട്ടാണ് ഈ മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആലോചിച്ച് നിൽക്കേണ്ട എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗമാണ് നമുക്ക് നോക്കിയാലോ ദി വാൾസ് ഓഫ് വെണ്ട്രിക്കിൾസ് പോസസ് തിക് മസ്കുലാർ പ്രൊജക്ഷൻസ് ദ ആർ കുനോണാസ് വാട്ട് കോണസ് ആർട്ടീരിയോസസ് ട്രങ്കസ് ആർട്ടീരിയോസസ് കോഡേറ്റൻഡേനെ കൊളുംനെ കർണിയെ ഏതാണ് വെണ്ട്രിക്കിളിൽ കാണപ്പെടുന്ന തിക്ക് മസ്കുലാർ പ്രൊജക്ഷൻസിന് പറയുന്ന പേര് എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൊളുംനെ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിൽ സംശയം തോന്നും അത് അതെന്തുകൊണ്ടാണ് ഈ കോഡേറ്റൻഡൈനാകാത്തതെന്ന് ഇത് ഇവ രണ്ടും വെൻറ്റിക്കിൾസിൻ്റെ ആയിട്ട് കാണപ്പെടുന്നവയാണ് തിക് പ്രൊജക്ഷൻ തിക്ക് മസ്കുലർ പ്രൊജക്ഷൻസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ തിക്ക് മസ്കുലർ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് കൊളും കൊളുമിനെ കൊർണ തന്നെയാണ് സോ നോട്ട് കൊളുമിനെ കാർ കൊളുമിനെ കോർണിയെ കൊളുമിനെ കാർണിയ തന്നെയാണ് ഈ കോഡേറ്റൻഡൈനെ എന്ന് പറയുന്നതും എന്തിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ ആണ് അല്ലെങ്കിൽ എന്തിൻ്റെ തന്നെ പ്രൊജക്ഷൻസ് പ്രൊജെക്ഷൻസാണ് വെൻഡ്രിക്സിൻ്റെ പ്രൊജക്ഷൻസ് ആണ് പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത് അത് തിൻ പ്രൊജക്ഷൻസും ആയിരിക്കും അതേസമയം ഇവിടെ കൊളുമിനെ കാർണി എന്ന് പറയുന്നത് തിക്ക് മസ്കുലർ പ്രൊജക്ഷൻസും ആയിരിക്കും ക്ലിയർ ആയല്ലോ വാട്ട് ഈസ് ദ ആട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം മേഡ് ഓഫ് ഓപ്ഷൻ എ കാർട്ടിലേജ് ഓപ്ഷൻ ബി ഫൈബ്രസ് ടിഷ്യൂ ഓപ്ഷൻ സി ഓസ്റ്റിയോസൈഡ്സ് ഓപ്ഷൻ ഡി മസ്ക് എ മ്യൂക്കാസ് മെമ്പ്രൈൻ ഇതിനകത്ത് എന്താണ് ഏട്രിയോ വെൻട്രിക്കുല സെപ്റ്റം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനകത്ത് എത്ര സെപ്റ്റംസ് ഉണ്ട് രണ്ട് ഓറിക്കിൾസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർ ഓറിക്കുലർ സെപ്റ്റം ഉണ്ട് രണ്ട് വെൻട്രിക്കിൾസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട് ഓറിക്കിൾസിനെയും വെൻട്രിക്കിൾസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്തുണ്ട് ഇൻ എൻ്റർ ഓറിക്കുലോ വെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട് ആ ഇൻട്രോ ഓറിക്കുലർ ഓറിക്കുലോ വെൻട്രിക്കുലർ സെപ്റ്റം നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വസ്തുക്കൾ കൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണോ ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടാണോ ഓസ്റ്റിയോസൈറ്റ്സ് കൊണ്ടാണോ മ്യൂക്കസ് മെമ്പറിങ് കൊണ്ടാണോ ക്വസ്റ്റ്യൻ അതായത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫൈബ്രസ് ടിഷ്യൂ ആണ് ഓർത്തിരുന്നുള്ളൂ ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം എന്ന് പറയുന്നത് ഓറിക്കിൾസിനെയും വെണ്ട്രിക്കിൾസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെപ്റ്റം ആണ് അത് നിർമ്മിച്ചിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് എന്ത് വസ്തുവാണ്

ലെഫ്റ്റ് ഓറിക്കിൾസിനും ലെഫ്റ്റ് വെണ്ട്രിക്കലിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന വാൽവിനെ ബൈക്കസ്പിഡ് സ്പിഡ് വാൽവ് അഥവാ മിട്ര വാൽവ് എന്ന് വിളിക്കും റൈറ്റ് ഓർ പൾമിനറി ആർട്ടറിയിലോട്ട് റൈറ്റ് വെണ്ട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്ന വാൽവിനെ നമ്മളിന്ന് വിളിക്കാം പൾമിനറി ആർട്ടറി അഥവാ സെമി ലുണാർ വാൽസ് എന്ന് വിളിക്കും ലെഫ്റ്റ് ഓർ ലെഫ്റ്റ് വെണ്ട്രിക്കിളിൽ നിന്നും അയോട്ടയിലോട്ട് ഓപ്പൺ ചെയ്യുന്ന വാൽവിനെ നമ്മളിന്ന് വിളിക്കാം അയോട്ടിക് വാൽവ് എന്ന് വിളിക്കും അങ്ങനെ നാല് വാൽവുകളാണുള്ളത് ഒരു ട്രൈക്കർ സ്പിഡ് ബൈക്കർ സ്പിഡ് ദെൻ രണ്ട് സെമി ലൂണാർ വാൽവുകൾ അല്ലെങ്കിൽ പൾമിനറി വാൽവോ അയോട്ടിക് വാൽവോ ഈ വാൽവിൽ ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡ് വാൽവും ക്ലോസ്ഡ് ആകാനായിട്ടുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വെൻട്രിക്കുലർ റിലാക്സേഷൻ വെൻട്രിക്കുലർ ഫില്ലിംഗ് ഏട്രിയ സിസ്റ്റോൾ ഓപ്ഷൻ ഡി അറ്റംറ്റഡ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ബ്ലഡിൻറ്റോ ഏട്രിയ ശരിക്കും നമുക്ക് വാൽവുകൾ എന്ന് കേട്ടാലേ ആദ്യം മനസ്സിലോട്ട് ഓർമ്മ വരുന്നുണ്ട് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വാൽവ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയാം വി ടു പ്രിവെൻറ്റ് ദ ബ്ലാക്ക് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് അല്ലേ ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഏതെന്ന് പറയുന്നത് വാൽവുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അറ്റംപ്റ്റഡ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു ദ കറക്റ്റ് ആൻസർ ഇതാണ് നമ്മുടെ വാൽവുകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു രണ്ട് വാൽവുകൾ ഓററ്റ് റൈറ്റ് ഓറിക്കൽസിനെയും ലെഫ്റ്റ് ഓറിക്കൽസിനെയും വെറുക്കൾസുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് വാൽവുകൾ ദാറ്റ് ഇസ് സ്ട്രൈക്ക് ആൻഡ് ബൈക്കസ്പിഡ് സ്പീഡ് വാൽവ് ബൈക്ക വാൽവിനെയാണ് നമ്മൾ മിട്രൽ വാൽവ് എന്ന് പറയുന്നത് പിന്നെ രണ്ട് സെമി ലൂണർ വാൽവുകളുണ്ട് അന്ന് റൈറ്റ് വെണ്ടുക്കളിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് പൾമിനറി വാൽവും ലെഫ്റ്റ് ഓറിക്കൽസിൽ നിന്ന് ലെഫ്റ്റ് വെണ്ടുക്കളിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് ലെഫ്റ്റ് ഓറിക്കൽസിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് അയോട്ടിക് ആയിരിക്കും കേട്ടോ വാൽവുകൾ ഒന്ന് ഓർത്തിരുന്നോണം അടുത്തത് വാട്ട് ഈസ് ദ ലൊക്കേഷൻ ഓഫ് എസ് എ എൻ വാട്ട് ഈസ് എസ് എ എൻ ഓർ സെൻ സിനോ ഏട്രിയൽ നോഡ് സിനോ ഏട്രിയൽ നോഡിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക എസ് എന്ന് പറയാം ഇതൊരു കണ്ടക്ടിംഗ് സിസ്റ്റത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എസ് എ പറയുന്നത് വാട്ട് ഈസ് ദ ലൊക്കേഷൻ ഓഫ് സിനോയേറ്ററിനോടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ലെഫ്റ്റ് അപ്പർ കോർണർ ഓഫ് റൈറ്റ് വിൻഡ്രുക്കൾ റൈറ്റ് അപ്പർ കോർണർ ഓഫ് റൈറ്റ് വിൻഡ്രുക്കൾ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ലെഫ്റ്റ് ഏട്രിയം റൈറ്റ് അപ്പർ കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം എവിടെയായിട്ടാണ് സിനോ ഏട്ടലിനോട് കാണപ്പെടുക ഇത് നമ്മുടെ ഹർട്ടാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹേർട്ടെങ്കിൽ ആ ഹാർട്ടിൻ്റെ ഇതിനെ നമുക്ക് ഓറിക്കൾസ് എന്നാൽ വെണ്ടുക്കിൾസ് എന്നും രണ്ടായിട്ട് തിരിക്കാം ദിസ് ഇസ് ഓറിക്കൾ ദിസ് ഈസ് റൈറ്റ് ഓറിക്കൾ ദിസ് ഈസ് ലെഫ്റ്റ് ഓറിക്കൾ ദിസ് ഈസ് റൈറ്റ് വെണ്ടുക്കൾ ദിസ് ഈസ് ലെഫ്റ്റ് വെണ്ടുക്കൾ ഇങ്ങനെ നാല് ചേമ്പേഴ്സ് ഉണ്ട് ഈ ചേമ്പേഴ്സിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് എസ് എനോട് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എസ് എനോട് കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് റൈറ്റ് ഓറിക്കളാണ് റൈറ്റ് ഓറിക്കലിൻ്റെ അപ്പർ റൈറ്റ് സൈഡിലാണ് നമ്മൾ സാധാരണഗതിയിൽ വെറുതെ അങ്ങ് പഠിച്ചു പോകും അപ്പർ റൈറ്റ് സൈഡിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്യുക എസ് എന്നോട് ലൊക്കേറ്റ് ചെയ്യുക നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ചോദിച്ചാലും പറയും എസ് എനോട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറയും റൈറ്റ് ഓറിക്കലിലാണ് അല്ലേ പക്ഷേ റൈറ്റ് ഓറിക്കലിൻ്റെ ഏത് സൈഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും റൈറ്റ് ഓറിക്കലിൻ്റെ അപ്പർ റൈറ്റ് സൈഡിലാണ് എന്ത് കാണപ്പെടുന്നത് എസ് എന്നോട് കാണപ്പെടുന്നത് അവിടെ നിന്നും തുടങ്ങുന്ന ഹാർഡ് ബീറ്റ് എവിടെ എത്തിച്ചേരും നോഡിൽ എവിനോടിലെത്തിച്ചേരും എവിനോട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇൻ്റർ ഓർക്കുലർ സെപ്റ്റത്തിൻ്റെ അടുത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് എസ് എ എ വിനോട് സ്ഥിതി ചെയ്യുന്നത് എ വിനോട് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അതിന് നമ്മളെന്തെന്ന് വിളിക്കാം ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വിളിക്കാം ഈ ബണ്ടിൽ ഓഫ് ഹിസ്സ് വെൻഡിക്സിലൂടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം ഇത് പല പല ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ നല്ല നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബണ്ടിൽ ഓഫ് ഇതിനെന്തെന്ന് വിളിക്കാം പർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് വിളിക്കും ഇതാണ് ഇതിൻ്റെ ഒരു പാത്ത് പർക്കിഞ്ചി ഫൈബേഴ്സ് ഇതാണ് ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ പാത്ത് അല്ല ഇവിടെ നിന്നാണ് എസ് എനോട് എന്തുകൊണ്ടാണ് എസ് എനോടിനെ നമ്മൾ പേയ്സ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് എനോടാണ് നമ്മുടെ ബോഡിയിലെ പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എസ് എനോടിനെ പേയ്സ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് ഔർ ഇറ്റ് ഇനീഷ്യേറ്റ് ഇനിഷ്യേറ്റ് ഹാർട്ട് ബീറ്റ് സെൽഫ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് നോഡ് എന്ന് പറയുന്നത് ആ എസ് നോഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അപ്പർ റൈറ്റ് സൈഡ് ഓഫ് റൈറ്റ് ഓറിക്കൽ എസ് നോഡിൽ നിന്ന് തുടങ്ങുന്ന ഹാർട്ട് ബീറ്റ് എവിടെ എത്തിച്ചു തരും റൈറ്റ് ലെഫ്റ്റ് ഓറിക്കൽ റൈറ്റ് വെൻഡിക്കൽ അല്ലെങ്കിൽ ഇൻ്റർ ഓറിക്കുലാ സെപ്റ്റത്തിനടുത്തുള്ള ഓറിക്കുലോ വെൻട്രിക്കുലാർ സ വ വാൽവിൽ എത്തിച്ചു തരും അല്ലെങ്കിൽ നമ്മൾ എവിനോ എവിനോടെ എന്ന് പറയും ആ എവിനോട് എന്ത് ചെയ്യും വെണ്ട്രിൾസിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അതിന് ബണ്ടിലോ ഹിസ് എന്ന് പറയും ആ ബണ്ടിലോഹിസ് വെണ്ട്രിൾസിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം രണ്ട് ചെറിയ കുറച്ചധികം ചെറിയ ചെറിയ ശാഖകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എന്തായിട്ട് മാറും പർക്കിൻ ജി ഫൈബേഴ്സ് ആയിട്ട് മാറും ഇവിടെ നമ്മളോട് ചോദിച്ച കൊസ്റ്റ്യൻ എവിടെയാണ് എസ് എനോട് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത് റൈറ്റ് അപ്പർ കോർണർ ഓഫ് റൈറ്റ് ഏട്രിയ

ഓപ്ഷൻ ബി ഓളി പാർട്ട് ഓഫ് ദി കണ്ടക്റ്റിംഗ് സിസ്റ്റം ജനറേറ്റിംഗ് ഇംബൾസ് ഓപ്ഷൻ സി ലൊക്കേറ്റഡ് ഇൻ ദ റൈറ്റ് ഏറ്റീം ഓപ്ഷൻ ഡി ജനറേറ്റ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ കണ്ടക് സിസ്റ്റം അതാണ് കറക്റ്റ് എന്താണ് കറക്റ്റ് പേയ്സ് മേക്കറെന്ന് പറയാൻ കടപ്പെടാൻ എന്താ കാരണം ധാരാളം ധാരാളം ആക്ഷൻ പൊട്ടൻഷ്യൽസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കും എസ് എൻ ഓടിനെക്കൊണ്ട് സാധിക്കും ദറ്റ്സ് വൈ എസ് എൻ ഓ ഡിസ് നോൺ ആസ് പേസ് മേക്കർ ഓഫ് എന്ന് അറിയപ്പെടും അടുത്തത് ബണ്ടിൽ ഓഫ് ഓഫീസ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് മസിൽ ഫൈബേഴ്സ് ഓൺലി ഇൻ ദ വെൻട്രിക്കുലർ വാൾ നെർവ് ഫൈബേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ വെൻട്രിക്കുൾ മസിൽ ഫൈബേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ഹർട്ട് വാൾസ് ഓപ്ഷൻ ഡി നെർവ് ഫൈബേഴ്സ് ഫൗണ്ടിൻ ത്രൂ ഔട്ട് ദ ഹർട്ട് ബണ്ടിൽ ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് എസ് എനോട് എവിനോട് ബണ്ടിൽ ഓഫ് ഓഫീസ് ബണ്ടിൽ ഓഫ് ഓഫീസ് കാണപ്പെടുന്നത് എവിടെയായിരുന്നു വെണ്ടക്കിൾസിലാണ് അപ്പോൾ വെണ്ടക്കിൾസ് എന്നൊരു ഉണ്ട് അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ മസിൽ ഫൈബർ ആണോ നെർവ് ഫൈബർ ആണോ ദറ്റ് ഇസ് മസിൽ ഫൈബർ ആണോ വണ്ടിലോ ഹിയസ് ഇസ് എ മസിൽ ഫൈബർ പ്രസൻറ്റ് ഒള്ളി ഇൻ ദ വെൻട്രിക്കുലർ വാൾ വെൻട്രിക്കുലർ വാളിൽ കാണപ്പെടുന്ന മസിൽ ഫൈബേഴ്സിനെയാണ് നമ്മളതൊന്ന് വിളിക്കുക വണ്ടിലോ ഹിസ് എന്ന് പറയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇൻ ഹ്യൂമൻസ് ഡാഷ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയോസ്ടോളിക് പ്രഷർ നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ പറയാം രണ്ട് പ്രഷർ വെച്ചിട്ടാണ് അല്ലേ ഒരു അപ്പ പ്രഷർ അപ്പർ പ്രഷർ നമ്മളൊന്ന് വിളിക്കാം സിസ്റ്റോളിക് പ്രഷർ എന്ന് വിളിക്കാം ഡയസ്റ്റോളിക് പ്രഷർ ആണെങ്കിലോ കുറഞ്ഞ പ്രഷർ ആയിരിക്കും എപ്പോഴും സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം അല്ലേ വൺ നമ്മൾ എപ്പോഴും നമ്മുടെ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് പറയാം എയ്റ്റി ടു വൺ ട്വൻറ്റി എം എം എച്ച് ജി എന്നാണ് നമ്മൾ എപ്പോഴും പറയുക ഇതിനകത്ത് എയ്റ്റി എന്ന് പറയുന്നത് എന്താണ് ലോവസ്റ്റ് പ്രഷർ ആണ് ഡയസ്ട്രോളിക് പ്രഷറിനെയാണ് നമ്മളിൽ നിന്ന് വിളിക്കുക എം എം എച്ച് ജി എന്നിട്ട് പറയുക അല്ലേ എം എം എച്ച് ജി ആണ് ഡയസ്റ്റോളിക് പ്രഷർ അതുപോലെ തന്നെ സിസ്റ്റോളിക് പ്രഷർ ആണെങ്കിലോ എം എം വൺ ട്വൻറ്റി എം എം എച്ച് ജി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര ഡിഫറൻസ് ഫോർട്ടി ആണ് വൺ ട്വൻറ്റി മൈനസ് എയ്റ്റി ദാറ്റ് ഇസ് ദ വൺ ഫോർട്ടി എം എം എച്ച് ജി ആണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണ് സിസ്റ്റോളിക് പ്രഷർ വാട്ട് ഇസ് മീൻ ബൈ സിസ്റ്റോളിക് പ്രഷർ കോൺട്രാക്റ്റിങ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുക ഓറിക്കുലാർ സിസ്റ്റോൾ എന്ന് വെച്ചാൽ ഓറിക്കോൾസ് കോൺടാക്ട് ചെയ്യുന്ന സമയമാണ് വെണ്ടുക്ലുലാ സിസ്റ്റോൾ എന്ന് വെച്ചാലോ വെണ്ടുക്സ് കോൺടാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെണ്ടിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നത് ആ സിസ്റ്റോളിക് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാലോ റിലാക്സേഷൻ ആണ് റിലാക്സ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയാസ്ട്രോളിക് പ്രഷർ എന്നായിരുന്നു എത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി മൈനസ് എയ്റ്റി ദാറ്റ് ഇസ് ഇക്വൽ ടു ഫോർട്ടിയാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പല രീതിയിലാണ് കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുക സാധാരണ രീതിയിൽ ഒരിക്കലും എത്രയാണ് സിസ്റ്റോളിക് പ്രഷർ എന്നോ ഇല്ലെങ്കിൽ ഏതാണ് ഡയാസ്ട്രോളിക് പ്രഷർ എന്നോ എന്നും അല്ല ചോദിക്കുക ഇതുപോലെ എന്തെങ്കിലും വരികയും ചോദിക്കുക ഇല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്സിൽ ഇത്ര പ്രഷറാണുള്ളത് ഡയസ്ട്രോളിക് പ്രഷർ എന്ന് പറയുന്നത് വൺ ഫോർട്ടിയാണ് ആ കണ്ടീഷനേതെന്ന് അറിയപ്പെടും അല്ലെങ്കിൽ നയൻറ്റിയാണ് ഡയസ്ട്രോളിക് പ്രഷർ എന്ന് പറയുന്നത് ആ കണ്ടീഷൻ കണ്ടീഷനെന്തെന്ന് പറിക്കാം അല്ലെങ്കിൽ അതിനേക്കാളും കുറവുള്ളത് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുമായി ബന്ധപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുമായി ഹൈപ്പർ ടെൻഷനും ഉണ്ട് ഹൈപ്പർ ടെൻഷനും ഉണ്ട് അവയായിട്ട് ബന്ധപ്പെട്ടിട്ടും ധാരാളം ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കാനുള്ളതാണ് ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ട് അടുത്ത് നോക്കിക്കേ ആൻ ഇൻഡിവിജ്വൽസ് ബ്ലഡ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഡാഷ് ഈഫ് ആൻഡ് ഇൻഹെറിറ്റഡ് പ്രോട്ടീൻ ഈസ് ഫൗണ്ട് ഓൺ സർഫസ് ഓഫ് ബ്ലഡ് സെൽസ് എ എൻ്റെ പോസിറ്റീവ് ആർ എച്ച് ന്യൂട്രൽ ആർ എച്ച് നെഗറ്റീവ് ആർ എച്ച് പോസിറ്റീവ് അതായത് ഒരു മനുഷ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ കണക്കിലാക്കുന്നത് അവയിൽ കാണപ്പെടുന്ന ഇല്ലെങ്കിൽ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അതിനകത്ത് കാണപ്പെടുന്ന ഏത് പ്രോട്ടീൻസിൻ്റെ ഇല്ലെങ്കിൽ ഒരു പ്രോട്ടീൻസ് ഉണ്ടോ എന്ന് വിചാരിക്കുക പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ ആ പ്രോട്ടീൻസിൻ്റെ ഒരു ഇൻഹെറിറ്റഡ് പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഗ്രൂപ്പിനെ എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് എനോ ബ്ലഡ് പോസിറ്റീവ് എന്ന് പറയുമോ അല്ല ആർ എച്ച് ന്യൂട്രൽ എന്ന് നമ്മൾ പറയല്ല ഇൻഹെറിറ്റർ പ്രോട്ടീൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആർ എച്ച് ഫാക്ടറാണ് അല്ലേ ആർ എച്ച് ഫാക്ടറിനെയാണ് ഇവിടെ നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഹെറിറ്റ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഒരാറച്ച് ഒരു ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആർ എച്ച് ഫാക്ടർ ഉണ്ട് എങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് എന്താകും ആറച്ച് പോസിറ്റീവ് ആകും ഉണ്ടെങ്കിൽ ആർ എച്ച് പോസിറ്റീവ് നമുക്കറിയാം എത്ര തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട് ഹ്യൂമൻ ബീങ്സിൽ രണ്ട് തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട് ഏതെല്ലാമാണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിങ്ങും ആർ എച്ച് ബ്ലഡ് ഗ്രൂപ്പിങ്ങുമാണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിങ്ങാണുള്ളത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ് ഏതാണോ ആൻറ്റിജൻ ഏത് ആണോ ആർ ബി സിയുടെ സർഫസിൽ കാണപ്പെടുന്നത് ആർ ബി സിയുടെ സർഫസിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ്റെ പ്രസൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് നടത്തുക എത്ര ബ്ലഡ് ഗ്രൂപ്പുണ്ട് എ ബ്ലഡ് ഗ്രൂപ്പ് ബി എ ബി ആൻഡ് ഒ എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് സോറി ഇങ്ങനെ നാല് ബ്ലഡ് ഗ്രൂപ്പ് ആണുള്ളത് അല്ലേ ഏത് ആൻറ്റിജൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് നോക്കിയിട്ടല്ലേ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിന് പേര് നൽകുക ഏത് ആൻറ്റിജൻ ആണോ അവരുടെ ആർ ബി സിയുടെ സർഫസിലുള്ളത് ആ ആൻറ്റിജൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മുടെ പേര് നൽകുന്നത് ഇപ്പം എ ആണ് ആൻ്റിജൻ കാണപ്പെടുന്നതെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എന്താകും എന്താകും എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആകും ബി എന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ആൻറ്റിജൻ ഏതായിരിക്കും ബി ആയിരിക്കും എ ബി എന്നാണ് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പേരെങ്കിൽ അതിൻ്റെ അവിടെ കാണപ്പെടുന്ന ആൻറ്റിജൻ ഏതൊക്കെ ഉണ്ടാകും എയും ബിയും ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ഒരു ആൻറ്റിജൻ പോലും ഇല്ല എങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും എന്തായിരിക്കും ഓ ആയിരിക്കും എ ആൻറ്റിജൻ അതായത് അർബീസ്വർ സർഫസിൽ എ ആൻറ്റിജൻ കാണപ്പെടുന്ന ആണ് ഓർത്ത് വെച്ചോണം ഏത് ആണോ പ്രസൻ്റ് ആയിരിക്കുന്നത് ആ ആൻറ്റിജൻ്റെ പേര് വെച്ചിട്ടാണ് എന്തിന് പേര് നൽകുന്നത് ബ്ലഡ് ഗ്രൂപ്പിന് പ്രസൻ പേര് നൽകുന്നത് എ ആൻറ്റിജൻ ആണ് കാണപ്പെടുന്നതെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പും ബി ആണ് കാണപ്പെടുന്നതെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പും എ യും ബിയും ആൻറ്റിജൻ കാണപ്പെടുന്നുണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പിംഗും ഇല്ലെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പും ഒരാൻറ്റിജൻ പോലും കാണപ്പെടുന്നില്ലെങ്കിൽ അതെന്തുമായിരിക്കും ഓ ബ്ലഡ് ഗ്രൂപ്പും ആയിരിക്കും ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് യൂണിവേഴ്സൽ ഡോണർ ഡോ എ ഡി എൻ ഡിഒൻഒ ഡോണർ ദെൻ ആക്സെപ്റ്റർ ഏതാണ് യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എബിയും ആയിരിക്കും കേട്ടോ ഇതൊരു തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇനി അടുത്തത് ആർച്ച് ഇപ്പോൾ നമുക്ക് എ പോസിറ്റീവ് അല്ലെ സോറി നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചു നമ്മൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെന്ന് വിചാരിക്കുക നമ്മൾ ഒരിക്കലും എ ആണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയാറില്ല പകരം എന്തെന്ന് പറയും അതിനോടൊപ്പം പോസിറ്റീവാണോ ആണോ എന്നൊരു ഫാക്ട് കൂടി ആഡ് ചെയ്യും അല്ലേ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ പോസിറ്റീവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബി നെഗറ്റീവ് ആണ് ഇങ്ങനെ നമ്മളെങ്ങനെയാണ് ഈ എയും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയുക അതിനാണ് അടുത്ത പ്രോട്ടീൻ കാരണമാകുന്നത് ആ പ്രോട്ടീനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇൻഹെറിറ്റഡ് പ്രോട്ടീൻസ് ആയിട്ടുള്ള പ്രോട്ടീൻ ദാറ്റ് പ്രോട്ടീൻ ഈസ് കോൾഡ് വാട്ട് ആറച്ച് അതായത് ബ്ലഡിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു ഫാക്ടർ ആ ഫാക്ടറിൽ ആദ്യം കണ്ടെത്തിയത് റിസസ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാൻ കാരണം ആർ എച്ച് ഫാക്ടർ എന്ന് വിളിക്കാൻ കാരണം ഇപ്പോൾ ആർ എച്ച് പ്രാ ഫാക്ടർ ഉള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് ആ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ബ്ലഡിൻ്റെ സർഫസിനകത്ത് ആർ എച്ച് ആൻഡിജൻ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ആ ബ്ലഡ് ഗ്രൂപ്പ് എന്തായി ആർച്ച് പോസിറ്റീവായി ഇല്ലെങ്കിൽ ഇപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് എന്നല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ ബ്ലഡ് ഗ്രൂപ്പ് എന്തായി എ പോസിറ്റീവ് ആണ് ഇനി ആർ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ എന്തായി എ നെഗറ്റീവായി കേട്ടോ അങ്ങനെയാണ് ആർ ഫാക്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയുന്നത് ക്ലിയർ ആയോ അത് എന്താണ് ക്വസ്റ്റൻ ക്ലിയർ ആയോ അപ്പോൾ രണ്ട് തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിങ്ങും അതുപോലെ തന്നെ ആർച്ച് ഗ്രൂപ്പ് ഏത് ആൻറ്റിജനാണോ സർഫസിൽ കാണപ്പെടുന്നത് ആ ആൻറ്റിജൻ്റെ പ്രസൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് നൽകുക ബ്ലഡ് ഗ്രൂപ്പിന് പേര് നൽകുക ഇനി ഏത് ആൻറ്റിജനാണോ പ്രസൻറ്റാകുന്നത് അല്ലെങ്കിൽ ഏത് ആർച്ച് ഫാക്ടറാണോ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ആർച്ച് ഫാക്ടർ കാണപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ബേസിസിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു അടുത്ത ക്വസ്റ്റ് നോക്കിയേക്ക് ഡാഷ് ഇസ് ദ പ്രീ ടെസ്റ്റ് ഇൻ വിച്ച് എ സാമ്പിൾ ഓഫ് ഫ്ലൂയിഡ് ദാറ്റ് സറൗണ്ട്സ് എ ഫീറ്റസ്

ആംനിയോട്ടിക് എന്ന് പറയും ആ ഫ്ലൂയിഡിന് എന്തെന്നാ പറയുക ആംനിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ വയറ്റിൽ നമ്മൾ കിടക്കുന്ന ഒരു ഫ്ലൂയിഡിനകത്താണ് ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ നമ്മളൊന്ന് വിളിക്കുക ആംനിയോട്ടിക് എന്ന് പറയാം ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിന് രണ്ട് മെറിറ്റ്സ് ഉണ്ട് ഏതെല്ലാം വേണം ആ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് എന്തായാലും ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം രണ്ട് ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാനും കുഞ്ഞാണോ പെണ്ണോ എന്ന് അറി അറിയാനും എന്തുപയോഗിക്കാം ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന ഈ ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാറുണ്ട് ഇതാണ് എൻ്റെ അടുത്ത് കറക്റ്റ് ആൻസർ ആംനിയോസെൻറ്റസിസ് അവിടെ എന്തിനാണ് ചെക്ക് ചെയ്യുന്നത് ആംനിയോട്ടിക് ഫ്ലൂഡിനെയാണ് ചെക്ക് ചെയ്യുന്നത് രണ്ട് ആപ്ലിക്കേഷൻസാണുള്ളത് ഒന്ന് വെതർ ഇറ്റ് ഈസ് എ മെയിൽ ഓർ ഫീമെയിൽ ടു ഫൈൻഡ് വെദർ ഇറ്റ് ഈസ് എ മെയിൽ ഓർ ഫീമെയിൽ ദെൻ സെക്കൻഡ് വൺ ഈസ് ദർ ഈസ് എനി ക്രോമോസോമൽ അബ്നോർമാലിറ്റി ആ ഫിറ്റസിന് എന്തെങ്കിലും ക്രോമോസോമൽ അപ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇവ രണ്ടിനു വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന എൻ ഒരു സ്കാനിങ് പ്രോസസ്സാണ് എന്ന് പറയുന്നത് ആംനിയോട്ടി ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്നത് ഇനി എന്താ പാരാസെൻ്റസിസ് എന്ന് വെച്ചാൽ പെരിറ്റോണിയൽ ക്യാവിറ്റി അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുന്ന പരിപാടി ആ പരിപാടി തന്നെയാണ് നമ്മളെന്ന് വിളിക്കുക പാരാസെൻറ്റസിസ് എന്ന് വിളിക്കുക എന്താ പെരിറ്റോണിയം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഇല്ലെങ്കിൽ അബ്ഡോമിനൽ ഓർഗൻസ് അതായത് ലിവർ സ്റ്റൊമക്ക് അതെല്ലാം വരുന്ന ഭാഗം അത് കവർ ചെയ്യുന്ന ക്യാവിറ്റി ആ ക്യാവിറ്റീനെയാണ് എന്ന് പറയുക പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയുക ആ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലെ ഫ്ലൂയിഡ് എടുത്ത് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മളതെന്ന് വിളിക്കുന്നത് പെരി പാരാസെൻ്റസിസ് എന്ന് പറയുന്നു അടുത്തത് കോഡോസെൻ്റെസിസ് ഉണ്ട് എന്താണ് കോഡോസെൻ്റെസിസ് എന്ന് വെച്ചാൽ അമ്പിലിക്കൽ കോഡ്സിൽ വരുന്ന ഫ്ലൂയിഡ് എന്ത് ഫ്ലൂയിഡ് ആണ് അംബിലിക്കൽ ഫ്ലൂയിഡ് എന്താണ് അമ്പിലിക്കൽ ഫ്ലൂയിഡെന്ന് അറിയാമോ എന്താണ് അമ്പിലിക്കൽ കോഡ്സ് എന്ന് പറയുന്നത് പ്ലാസൻ്റെയുമായിട്ടുള്ള ഒരു കണക്ഷനാണ് പ്ലാസൻ്റെ എന്ന് പറയുന്നത് ടെമ്പററി കണക്ഷനാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ടെമ്പററി കണക്ഷനാണ് അതിനകത്ത് അംബിലിക്കൽ കോഡ്സ് എന്ന് പറയുന്നത് ആ പ്ലാസിൻ്റെ കോഡ്സിനെയാണ് നമ്മൾ അമ്പിലിക്കൽ കോഡ്സ് എന്ന് പറയുന്നത് ആ കോഡ്സ് ഉപയോഗിച്ചിട്ടാണോ പ്രീ നേട്രൽ ടെസ്റ്റ് നടത്തുന്നത് ഞാൻ ചോദിച്ചത് പ്രീ നേട്രൽ ടെസ്റ്റ് ആണെങ്കിൽ അത് ആം ആംനിയോസെൻറ്റസിസ് ആയിരിക്കും അതേസമയം കോഡോസെൻ്റെസിസ് ആണെങ്കിൽ എന്താണ് എൻ്റെ പ്രത്യേകത അമ്പിലിക്കൽ കോഡ്സിലെ ഫ്ലൂയിഡാണ് എന്തെങ്കിലും കുറവുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡോസെൻ്റെസിസ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ സ്നേക്ക് വെനം യൂഷ്വലി എൻ്റേഴ്സ് ദ ബോഡി ത്രൂ ആൻഡ് ഓപ്പൺ വൂണ്ട് ആൻഡ് എൻറ്റേഴ്സ് ദ ബ്ലഡ് സ്ട്രീം ത്രൂ ദ വെയിൻസ് ലിംഫാറ്റിക് ബെയിൻസ് ലിംഫാറ്റിക് സിസ്റ്റം ആർത്തറീസ് നോഫ് ദിയ ബോ ഏതിലൂടെയാണ് സ്നേക്ക് വനം നമ്മളൊരു പാമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ആ പാമ്പിൻ്റെ വിഷം നമ്മുടെ ബോഡിയിലോട്ട് പ്രവേശിക്കുന്നത് ഏത് വിധത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബെയിൻസ് ദെൻ ലിംഫാറ്റിക് സിസ്റ്റം ആർത്തോറീസ് നോഫ് ദി അബോ ഏതിലൂടെയാണ് പ്രവേശിക്കുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് പ്രവേശിക്കുന്നത് കേട്ടോ അല്ലാതെ നേരിട്ട് നേരെ ബ്ലഡിലോട്ടല്ല ഹിമോടാക്സിക് ആയിട്ടുള്ളതുമായിട്ടുള്ള പാമ്പുകളുണ്ട് പാമ്പിൻ്റെ വേണമുണ്ട് പക്ഷേ ഒരു യൂഷ്വർ കേസിലെ വെന നേരെ പ്രവേശിക്കുന്നതും കൊണ്ടായിരിക്കും ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഇസ് എ സ്മോൾ ബ്രാഞ്ച് ഓഫ് ആർട്ടറി ദാറ്റ് ലീഡ്സ് ഇൻഡോ ക്യാപുലറിസ് ക്യാപുലറീസ് എന്ന് പറയുന്നതേ ഏറ്റവും ചെറിയ ബ്ലഡ് വെസൽസിലൊന്നാണ് അല്ലേ ആദ്യം ആർട്ടറി പിന്നെ വെയിന് അതിനുശേഷമാണ് ആർട്ടറീസ് വരിക സോറി ക്യാപുലറീസ് വരിക ക്യാപുലറിസ് എന്ന് പറയുന്നത് തന്നെ എന്താണ് തീരെ ചെറിയ ബ്ലഡ് വെസൽസ് ആണ് ആ ആ ക്യാപില റിലീസിലോട്ട് എത്തിച്ചേരുന്നത് ഇല്ലെങ്കിൽ ആ ക്യാപിലാപ്പിലീസ് ആ ക്യാപിലറീസിലോട്ട് എത്തിച്ചേരുന്ന ചെറിയ ആർട്ടറീസിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചത് ദറ്റ് ഈസ് ആർട്ടീരിയോൾ എന്നാണ് അല്ലേ ആർട്ടറിസിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ച് ആ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് എന്ത് ആർ ഈ ആർട്ടീരിയോൾസ് ടി ഡ്യൂൾസ് എത്തിച്ചേരുന്നത് എവിടെ എങ്ങോട്ടാണ് അല്ലെങ്കിൽ ആർ ജോയിൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും അവിടെ ഒരു ക്യാപിലറി ഫോം ചെയ്യും ഇതിനകത്ത് ക്യാപിലറിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഏരിയോള എന്ന് വെച്ചാൽ എന്താണ് വട്ടിസ് മിനി ബ് ഏരിയോള എന്ന് പറയുന്നത് എന്താ ബ്രസ്റ്റിൽ നിപ്പിളിന് ചുറ്റും കാണപ്പെടുന്ന ആ ഡാർക്ക് ഷെയ്ഡുള്ള ഭാഗത്തിനെയാണ് നമ്മളതൊന്ന് വിളിക്കുക ഏരിയോളാസ് എന്ന് പറയും ബ്ലഡ് വെസൽസ് ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കോണം ആർട്ടറീസ് ആർട്ടീരിയോൾസ് ക്യാപിലറി വെന്യൂൾസ് ആൻഡ് വെയിൻസ് അടുത്ത ക്വസ്റ്റ്യൻ സിവിയർ ലോസ് ഓഫ് ബ്ലഡ് ഡ്യൂ ടു ട്രോമ ഈസ് കോൾഡ് വാഡ് ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന സിവിയർ ബ്ലഡിംഗ് എന്ന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എക്സ് സാങ്കുനേഷൻ എന്നാണ് പറയുക എന്താ പറയുക എക്സാങ്ക്യുനേഷൻ അപ്പോൾ എക്സ് എക്സിയൻ എക്സാങ്ക്യുനേഷൻ എന്ന് പറയുന്നത് എന്താ ദ സിവിയർ ലോസ് ഓഫ് ബ്ലഡ് ആണ് അടുത്തത് ഹീമോലൈസിസ് ആണ് എന്താ ഹീമോലൈസിസ് എന്ന് വെച്ചാൽ ഹിമോഗ്ലോബി പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ബ്ലഡിന് സ്പ്ലിറ്റിങ് നടക്കുന്ന അവസ്ഥ ബ്ലഡ് നശിച്ചു പോകുന്ന അവസ്ഥ അത് രണ്ട് ഒരു രീതിയിൽ പറഞ്ഞ ആർ ബി സിയെ സംബന്ധിച്ചാണെങ്കിൽ ഹിമോലൈസിസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈൻ ആണ് അല്ലേ അവരുടെ അവരുടെ ഒരു കലാവധി എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഡേയ്സേ ഉള്ളൂ ആ വൺ ട്വൻറ്റി ഡേയ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവ എന്ത് ചെയ്തേ മതിയാവൂ അവ നശിച്ചു പോയേ മതിയാകൂ എവിടെ വെച്ചാൽ നശിക്കുക സ്പ്ലെയിനിൽ വെച്ചിട്ടാണ് നശിക്കുക ഇനി കൺകഷൻ ഉണ്ട് എന്താ കൺകഷൻ എന്ന് വെച്ചാൽ അതൊരു ഹെഡ് അതായത് അതിശക്തമായ രീതിയിൽ എവിടെയെങ്കിലും തല ചെന്ന് ഇടിക്കുകയോ ഇല്ലെങ്കിൽ അതിശക്തമായ തല കുനുങ്ങുകയോ കുലുങ്ങുകയോ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഹെഡ് ഇഞ്ചുറിയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് കൺകഷൻ എന്ന് പറയുന്നത് കേട്ടോ കൺകഷൻ എന്ന് പറയുന്നത് അതാണ് ശക്തമായി ആരെങ്കിലും പിടിച്ച് തള്ളുകയോ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ തല എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുകയോ ഇല്ലെങ്കിൽ ശക്തമായി ആടുന്നത് മൂലമോ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആ ഡിഫക്റ്റിനാ നമ്മളൊന്ന് വിളിക്കുക കൺ കഷൻ എന്ന് പറയുക അതേസമയം ട്രോമ മൂലം ഉണ്ടാകുന്ന ബ്ലഡ് ഇഞ്ചുറി നമ്മളിപ്പോൾ എന്ന് പറയും ഇതെന്നാ പറയുക നമ്മൾ കാണിച്ചു തന്നായിരുന്നല്ലോ എക്സാൻക്യുനേഷൻ എന്ന് പറയും വാട്ട് ഈസ് ക്യാഡ് ഓൾസോ നോണാസ് എന്താണ് എന്ന് അറിയാം കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് അല്ലെ കൊറോണറി ആർട്ടറി ഡിസീസിനെയാണ് നമ്മൾ നമ്മളൊന്ന് വിളിക്കുക എന്ന് വിളിക്കുക ഈ ക്യാഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ത് എന്നാണ് ചോദ്യം ഹൈപ്പർ ടെൻഷൻ ആർട്ടീരിയോസ്ക്ലീറോസിസ് അതീറോസ്ക്ലീറോസിസ് ആൻചിന ഇന്നത്തേതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അതീറോസ്ക്ലീറോസിസ് ആണ് അല്ലെ എങ്ങനെയാണ് ക്യാഡ് ഫോം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഒരു ആർട്ടറി എങ്കിൽ ഇതാണ് ഒരു ഹാർട്ട് ആർട്ടറി എങ്കിൽ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി എങ്കിൽ ഈ കൊറോണറി ആർട്ടറിയുടെ വോൾസ് മുഴുവൻ എന്തു ചെയ്യാം പ്ലേക്സ് കൊണ്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ള സബ്സ്റ്റൻസ് കൊണ്ടോ എന്ത് ചെയ്യാം ഇതിൻ്റെ ലൂമൻ ഇതാണ് ലൂമൻ ബ്ലഡ് ഒഴുകുന്ന സ്ഥലമാണ് ഈ ലൂമൻ്റെ ഈ ലൂമ എന്തായി മാറും നാരോ ആയി മാറും അപ്പോൾ അതിനെ സാധാരണഗതിയിൽ ഇതിലൂടെ ഒഴുകുന്ന ബ്ലഡിൻ്റെ അതേ കൂടി ഇതിലൂടെ ഒഴുകാൻ കഴിയുമോ ഇല്ല കുറേ തടസ്സങ്ങളുണ്ടാകും അതുമൂലം എന്തു ചെയ്യും ആവശ്യത്തിനുള്ള ഹാർട്ട് സോറി ആവശ്യത്തിനുള്ള ബ്ലഡ് ആരിലെത്തിച്ചേരാതിരിക്കും ഹാർട്ടിലോട്ട് എത്തിച്ചേരാതിരിക്കും ആ കണ്ടീഷനാണ് നമ്മളൊന്ന് വിളിക്കുക അതിരോസ്ക്ലീറോസിസ് എന്ന പറയുക ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നതും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ വെച്ചാൽ ബ്ലഡ് പ്രഷർ കൂടുന്ന കണ്ടീഷൻ പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം ബ്ലഡ് ആവശ്യത്തിനുള്ള ബ്ലഡ് എത്താത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ഹാർട്ട് മസിൽസിൻ്റെ ധാരാളം ബ്ലഡ് എത്താത്തതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സോൾട്ടിൻ്റെയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പല കണ്ടീഷൻ മൂലവും എന്തുണ്ടാവാം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം ദെൻ എന്ന് പറയുന്നത് എന്താണ് ആൻജിന പെക്റ്റാറീസ് എന്ന് നമ്മൾ പറയും അല്ലെ സിവിയർ ചെസ്റ്റ് പെയിനെയാണ് എന്ന് പറയുക ആഞ്ചിന എന്ന് പറയാം അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് അധിഡോസ്ക്ലിറോസിസ് വാട്ട് ഈസ് ക്യാട് ക്യാട്ട് എന്ന് വെച്ചാൽ അതിന്റെ അതിൻ്റെ ഫുൾഫോം കൂടെ ഓർത്തിണം കൊറോണറി അർട്ടറി ഡിസീസ് എന്നാണ് അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ കാർഡിയാക്ക് ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ കാർഡിയാക്ക് ഔട്ട് പുട്ട് ഈസ് ഡിറ്റർമെൻഡ് ബൈ ഹാർട്ട് റേറ്റ് സ്ട്രോക്ക് വോളിയം ബ്ലഡ് ഫ്ലോ ഹാർട്ട് റേറ്റ് ആൻഡ് സ്ട്രോക്ക് വോളിയം എന്താണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഹാർട്ട് റേറ്റ് ആൻഡ് സ്ട്രോക്ക് വോളിയമാണ് ഇവ രണ്ടും വേണം എന്ത് ഡിറ്റർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു കാർഡിയാക്ക് ഔട്ട് പുട്ട് ഡിറ്റർമെൻറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഹാർഡിയാക്ക് ഔട്ട് പുട്ട് കണക്കാക്കുക വാട്ട് ഈസ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താ ഒരു മിനിറ്റിനകം നമ്മുടെ ഹാർട്ട് എത്ര പ്രാവശ്യം ബെയ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ റേറ്റ് ആണ് ദ നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് പെർ മിനിറ്റ് ഈസ് കോൾഡ് ഹാർട്ട് റേറ്റ് വാട്ട് ഇസ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് എന്താ സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചാൽ ഒരു മിനിറ്റിന് മാത്രം ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് വെണ്ട്രി വെണ്ട്രിക്കിളിൽ നിന്നും പമ്പ് ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മളെന്നു വിളിക്കുക സ്റ്റോക്ക് വോളിയം എന്ന് വിളിക്കുക അത് ഏകദേശം ഒരു സെവൻ തൗസൻഡിനോളം വരും അല്ലേ ഏകദേശം ഒരു സെവൻ തൗ സെവൻ തൗസൻഡ് എം എൽ ഓഫ് ബ്ലഡാണ് നമ്മുടെ ഓരോ ബീറ്റിലൂടെയും ഇല്ലെങ്കിൽ ഓരോ തവണയും ഒരു വെൻട്രിക്കുല വെൻട്രിക്യുൽസിൽ നിന്നും പമ്പ് ചെയ്യപ്പെടുന്ന ബ്ലഡ് ആ ബ്ലഡിൻ്റെ എമൗണ്ടിനെ ഹാർട്ട് റേറ്റ് കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക കാർഡിയാക്ക് ഔട്ട് പുട്ട് കിട്ടുക നമ്മുടെ ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താ ഓർത്തിരുന്നോണം നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് പെർ മിനിറ്റ് അതാണ് ഹാർട്ട് റേറ്റ് സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചാൽ ദി എമൗണ്ട് ഓഫ് ബ്ലഡ് ദസ് പമ്പ്ഡ് ഫ്രം ദ വെണ്ട്രുക്കൾ ഓരോ ഹാർട്ട് ബീറ്റിൻ്റെ സമയത്തും ഹാർട്ട് വെണ്ട്രുക്കളിൽ നിന്നും പമ്പ് ചെയ്യപ്പെടുന്ന ബ്ലഡിൻ്റെ എമൗണ്ടിനെയാണ് നമ്മളൊന്നു വിളിക്കാം സ്ട്രോക്ക് വോളിയുമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മാത്രമാണെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള ജൂനിയർ ഹെൽത്ത് നമ്മുടെ പി എസ് സിയുടെ മാത്രം ക്വസ്റ്റൻ പേപ്പറാണെങ്കിൽ വളരെ കുറച്ച് ക്വസ്റ്റിൻ പേപ്പേഴ്സേ നമുക്ക് കിട്ടാനുള്ളൂ നമ്മൾ അത് മാത്രമല്ല റെഫർ ചെയ്യേണ്ടത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സിൻ്റെയും കൊസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എല്ലാ അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ്സിലും ഇതുപോലെയുള്ള ഓരോ എക്സാംസ് നടക്കും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് എക്സാംസ് നടക്കും ഈ എക്സാംസിൻ്റെ കൊസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെയിം ആയിരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലബസ് നോക്കിക്കഴിഞ്ഞാലും നമ്മുടേതും തമിഴ്നാടിൻ്റെയൊക്കെ സിലബസ് ഏകദേശം സെയിമാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ എന്ന് പറയുന്നത് അവിടെ നടത്തുന്ന സെയിം എക്സാമിൻ്റെ കൊസ്റ്റൻ എടുത്ത് കഴിഞ്ഞാലും കണ്ടന്റ് എല്ലാം എല്ലാവർക്കും സെയിം ആയിരിക്കും ഇവിടെ നമ്മൾ പഠിക്കുന്ന ഹർട്ട് തന്നെയല്ലേ അവരും പഠിക്കുക വേറെ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ വേറെ എക്സ്ട്രാ സ്ട്രക്ചറൊന്നും അവർ പഠിക്കാനില്ല നമ്മൾ പഠിക്കുന്നതിൽ നിന്നും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ റഫായിട്ട് വെറുതെ തേറി പഠിച്ചു പോകാതെ മാക്സിമം ക്വസ്റ്റൻസ് എല്ലാം കെട്ടുന്നിടത്തോന്നെല്ലാം എന്ത് ചെയ്യുക കളക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ നമ്മുടെ കേരള പി യു സിയിലെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് അത് മാറ്റി നിർത്തരുത് ഏത് മെഡിക്കൽ ടെസ്റ്റ് ആയാലും കുഴപ്പമില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഏത് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ആ വാല്യൂ ചെയ്യാവുന്നത് റെഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കോഴ്സുകളെന്ന് പറയുന്നത് എപ്പോഴും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള കോഴ്സ് തന്നെയാണ് അതാണ് ഞാൻ ഈ പറഞ്ഞത് തേർട്ടി ഡേയ്സിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആയിരിക്കും കാരണം ഇനി നമുക്ക് കണ്ടൻറ്റ് വായിച്ച് പഠിച്ച് എടുത്ത് എക്സാം എഴുതാനുള്ള സമയമില്ല കിട്ടുന്ന സമയം മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ ലൈവിലും ഏകദേശം ഇരുന്നൂറോളം ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും ആ ഒരു ലൈവിൽ ചിലപ്പോൾ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല പക്ഷേ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ആ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഏകദേശം അടി കിട്ടും ഒരു ഫുൾ കണ്ടൻറ്റ് നമുക്ക് ഡിസ്കസ് കവർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കണ്ടൻറ്റും കവർ ചെയ്യാത്തക്ക രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഓരോ ലൈവുകളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് എന്നെ ചിന്തിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല സമയവുമില്ല അപ്പോൾ ജോയിൻ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു പോകുക ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുക പഠിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ